Hi y'all, welcome back to Rita's Land of Dreams. In this video, we are going to a Christmas craft series video. We are going to do a paper with a Christmas Santa Claus. So, I have a choice to do a paper with Santa Claus. I have a choice to do a paper with Santa Claus. ഇത് നമ്മളൊരു വാൾ ഡെക്കർ ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് ഈ സാന്താ ക്ലാസ് ടീമിനെ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിന് മുമ്പ് കുറേ ക്രിസ്മസ് ക്രാഫ്റ്റ് സീരീസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2021-ലും, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒക്കെ വീഡിയോസ് ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതൊന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ എന്നോട് ക്രിസ്മസ് ട്രീ മേക്കിംഗ് വീഡിയോ ഇടുമെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഞാനത് ക്രിസ്മസ് വരുന്നതിന് മുമ്പ് ഉറപ്പായിട്ട് അതിൻ്റെ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ആര് സാന്താ ക്ലാസ് ടീമിലുള്ള വാൾഡക്കർ മേക്കിംഗ് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് നമ്മുടെ സാന്താ ക്ലാസിനെ ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു റെഡ് കളർ പേപ്പറാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഞാൻ അതിൽ ഒരു പെൻ ഉപയോഗിച്ചിട്ട് സർക്കിൾ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അത് വരച്ചെടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്കത് കുറച്ച് തിന്നാണെന്ന് തോന്നി. അതുകൊണ്ട് ഇതുപോലെയുള്ളൊരു തിക്കായിട്ടുള്ള ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തതിന് ശേഷം അതിനകത്ത് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, അങ്ങനെ ഞാനിപ്പോൾ ആ ഒരു കാർഡ്ബോർഡ് ഷീറ്റിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെയുള്ളൊരു ബ്ലാക്ക് കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിതിന് പകരം നിങ്ങൾ കളർ പേപ്പർ ഉപയോഗിക്കാം കേട്ടോ. അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ ആ ഒരു സർക്കിൾ പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഏകദേശം അതിൻ്റെ ഒരു ലെങ്ത്ത് ഒരു വിഡ്ത്ത് നോക്കുക. എന്നിട്ട് ആ ഒരു വിഡ്ത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിത് സ്റ്റിക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇത് അഡ്ഹസീവ് ആണ്, അതുകൊണ്ട് ബാക്കിലേക്ക് ആ ഒരു സംഭവം ഞാൻ റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ തന്നെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്ട്രാ ആയിട്ടുള്ളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെയുള്ളൊരു ചെറിയ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ഗോൾഡ് കളർ എടുത്തതിന് ശേഷം അതിനെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ചെറുതായിട്ടൊന്ന് ഇതുപോലെ സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിത് ഇതുപോലെ ഷേപ്പ് കിട്ടും. എന്നിട്ട് നമ്മളിത് ആ ഒരു ബ്ലാക്ക് കളർ നമ്മൾ സ്റ്റിക്ക് ചെയ്തതിൻ്റെ മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സാന്താ ക്ലോസിൻ്റെ ബെൽറ്റ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഒരു സെയിം ബ്ലാക്ക് ലിറ്റർ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് സാന്താ ക്ലോസിൻ്റെ ലെഗും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു ഷേപ്പ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതും കൂടി കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു രണ്ട് ലെഗും ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫെവിക്കോൾ ഓൾ ഫിക്സ് ഉപയോഗിച്ചിട്ട് ആ ഒരു സർക്കിൾ പീസിൻ്റെ അടിയിലായിട്ട് ഈ ലെഗൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എവിടെയായിട്ട് ഒരു എ4 ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു എ4 ഷീറ്റ് വെച്ചിട്ട് നമ്മുടെ സാന്താ ക്ലോസിൻ്റെ ഹെഡ് പാർട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പെന്നെ ഉപയോഗിച്ചിട്ട് ആ ഒരു ഹെഡ് പാർട്ടൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടത് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് നമുക്കിത് ഇതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. ഇത് തിന്നല്ലേ, അപ്പോൾ എന്നെ കുറച്ച് തിക്കാക്കാൻ ഒരു കാർഡ്ബോർഡ് പേപ്പറിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തു. അപ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ തിക്കായി കിട്ടി. ഇനി നമ്മളിതുപോലെയുള്ളൊരു സ്കിൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ആ ഒരു കളർ പേപ്പറിന് പകരമായിട്ട് പെയിൻറ്റ് ചെയ്താലും മതി, ഫ്ലാഷ് ടിൻ പെയിൻറ്റ്. അപ്പോൾ ആ ഒരു പീസ് അതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് നമ്മുടെ ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒരു സാന്താ ക്ലോസിൻ്റെ ഹെഡ് പാർട്ട് മാത്രം ആ ഒരു സർക്കിളിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സ്കിൻ പാർട്ടും കൂടി സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഇനി നമ്മൾ ഇതിൻ്റെ നമ്മളുടെ സാന്താ ക്ലോസിൻ്റെ മീശയൊന്ന് വരച്ചെടുക്കാം. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ സാന്താ ക്ലോസിൻ്റെ മീശ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ആ ഹെഡ് പാർട്ടിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതാ ഏകദേശം ഒരു ഹെഡ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാന്താ ക്ലോസിൻ്റെ ക്യാപ്പാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുക. എന്നിട്ട് ഒരു എ4 ഷീറ്റിൽ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഒരു റൗണ്ട് പീസ് അതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അത് അതുപോലെ തന്നെ ഒരു റൗണ്ട് പീസും പിന്നെ ഒരു റെഡ് പീസും അതുപോലെ ഇതിൻ്റെ ഈ ഒരു വൈറ്റ് പീസ് ഉണ്ടല്ലോ ഇത് നമ്മുടെ ക്യാപ്പിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാനാണ് അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ കൂടി നമ്മുടെ ക്യാപ്പ് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഇതാ അവിടെ റെഡിയായി ഇനി നമ്മളത് നമ്മുടെ സാന്താ ക്ലോസിൻ്റെ ഹെഡിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ അതും കൂടി അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സാന്താ ക്ലോസിൻ്റെ ഐസ് ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളർ പെൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ആ ഒരു രണ്ട് ഐസും ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് പരിപാടിയാണ് ഇനി നമുക്കത് ഇതുപോലെയുള്ളൊരു എ ഫോർ ഷീറ്റിൽ നമ്മുടെ സാന്താ ക്ലോസിൻ്റെ ഹാൻഡും കൂടി ഇവിടെ ഒന്ന് വരച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാനിപ്പോൾ അത് അതും കൂടി അവിടെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ഒരു സാന്താ ക്ലോസ് ഇത് അവിടെ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട് നല്ല ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാന്താ ക്ലോസ് അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ വാളിൽ ഇതൊന്ന് ഹാങ് ചെയ്തിടാം അപ്പോൾ വെറുതെ ഹാങ് ചെയ്താൽ ഭംഗിയുണ്ടാകുമോ ഒരു ക്രിസ്മസ് ഫീൽ വരുത്തണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ വാൾ ഞാൻ നന്നായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ഈ ഒരു ഗ്രീൻ കളർ സംഭവം ഇവിടെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം എൽ ഇ ഡി ബാറ്ററി പവേർഡ് ലൈറ്റും കൂടി ഇത് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാനിത് ഇവിടെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സാന്താ ക്ലോസിനെ അവിടെ ഹാങ് ചെയ്തിടാം പിന്നെ ഞാനതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ആ ഒരു ത്രെഡും കൂടി അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി നമുക്കിത് ഇതുപോലെയുള്ള ബോൾസും ഓർണമെൻറ്റും നമ്മൾ ചെയ്തെടുത്തതൊക്കെ നമ്മുടെ ക്രിസ്മസ് നമ്മൾ നേരത്തെ ചെയ്ത ഡെക്കറേഷനിൽ ഹാങ് ചെയ്തിടാവുന്നതാണ് പക്ഷേ എൻ്റെ കയ്യിൽ ബാറ്ററി പവേർഡ് ആയതുകൊണ്ട് തന്നെ അതിന് ഹുക്കും കാര്യങ്ങളൊന്നുമില്ല എൽ ഇ ഡി ലൈറ്റ് ചില ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്ന എൽ ഇ ഡി ലൈറ്റിനൊക്കെ ഒരു ഹുക്ക് പോലെയുണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓർണമെൻറ്റ്സൊക്കെ അവിടെ അടിപൊളിയായിട്ട് തന്നെ ഹാങ് ചെയ്തിടാൻ പറ്റുമായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ തന്നെ നമ്മുടെ സാന്താ ക്ലോസിനെയൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലല്ലേ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ ഇനി എൻ്റെ ഒരു ഫ്രണ്ട് നീതാ വിപിൻ ട്രൈ ചെയ്താൽ കുറച്ച് ക്രിസ്മസ് ക്രാഫ്റ്റ്സിൻ്റെ റൈറ്റ് പിക്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് റൈറ്റ് പിക്ക് എന്ന് പറയുന്നത് ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിലാട്ടാണ് സെക്കൻഡ് വൺ ക്രിസ്മസ് സ്പെഷ്യൽ പേപ്പർ വെച്ച് ഉണ്ടാക്കിയ സ്റ്റാറാണ് ലാസ്റ്റ് വൺ ക്രിസ്മസ് കാറിൻ്റെ ഫ്രണ്ട് പോർഷനാണ് അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ്സൊക്കെ നിങ്ങൾക്കും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിലേക്ക് ബൈ ബൈ